ഹലോ മീയാൻ മീൻ കല്ലുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കിന്നൊരു വലിയ ചൂരമീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാനിന്ന് അച്ചാറുണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് മീനച്ചാറുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണാം. അതിനു മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് മീനച്ചാറുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണാം. മീനെടുത്തിട്ടുണ്ട്, നമുക്ക് അച്ചാറിടാൻ വേണ്ട. അത് കട്ട് ചെയ്ത് തലയും മുള്ളെല്ലാം മാറ്റിയിട്ട് ചെറിയ പീസുകളായിട്ട് ഫിഷ് മസാലയും ഉപ്പും ചേർത്ത് 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വച്ചേക്കുന്നതാണ്. ഇനി നമുക്ക് അതിന് വേണ്ട വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ കുറച്ച് വിനാഗിരി, ഇത്രയും എടുത്തിട്ടുണ്ട് അച്ചാറിടാനായിട്ട്. ആദ്യം നമുക്ക് ആ ഫിഷിനെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതിന് ഒരു പാനിലേക്ക് എണ്ണയും ഒഴിച്ച് ഫ്രൈ ആക്കാൻ ഇട്ടിട്ടുണ്ട്. ഫിഷ് മസാലയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമേ ഞാനിതിൽ ചേർത്തിട്ടുള്ളൂ ഫ്രൈ ആക്കാൻ വച്ചേക്കുന്നതിൽ. മസാല വരട്ടി ഒരു 20 മിനിറ്റ് ഞാൻ വച്ചിരുന്നു, എന്നിട്ടാണ് ഫ്രൈ ആക്കാനിട്ടത്. ഒരു സൈഡ് നല്ല മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്, നമുക്കത് മറിച്ചിട്ട് കൊടുക്കണം. രണ്ട് സൈഡും മറിച്ചിട്ട് മീൻ നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കത് വറുത്ത് കോരി മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് അച്ചാറിന് വേണ്ടി ഒരു 5 പച്ചമുളക് ഞാൻ എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില, ആവശ്യത്തിന് വിനാഗിരി, ഇത്രയാണ് അച്ചാറിടാൻ വേണ്ട സാധനങ്ങൾ. ഞാൻ അച്ചാറിടാനായിട്ട് ഒരു പാത്രം എടുത്ത് അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. ഇഞ്ചിയുടെ ഒരു പച്ചമണം മാറുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത വലിയ പീസുള്ള വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ചിലർ വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കും, ഞാനിത് ചെറിയ കഷ്ണങ്ങളാക്കിയാണ് വെളുത്തുള്ളി ഇട്ടേക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ചെയ്യാം. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്, ഞാനൊരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നല്ലപോലെ ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മൾ ഈ എണ്ണയിൽ ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നതിൻ്റെ ബാക്കി എണ്ണയും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. മീൻ ഇപ്പം തന്നെ ഫ്രൈ ചെയ്തുകൊണ്ട് ആ എണ്ണ എടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല.
ഇതിലേക്ക് 1/2 സ്പൂൺ ഉപ്പിട്ട് കൊടുത്ത് ഉപ്പ് നോക്കിയിട്ടിട്ടാൽ മതി. മീൻ ഫ്രൈ ചെയ്തതിൽ ഉപ്പിട്ടാണ് ഫ്രൈ ആക്കി വെച്ചിരുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടി 1/2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം. ഇത് നല്ല തിളച്ച് ആ വെളുത്തുള്ളിയൊക്കെ നല്ല വരണ്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ചേക്കുന്ന മീൻ ഇട്ട് കൊടുക്കുക. മീനും കൂടെ ഇട്ട് നല്ലപോലെ ഇളക്കിയെടുക്കണം. ഇപ്പോൾ തന്നെ നല്ല വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. ഈ ചെറിയ തീയിൽ ഇത് കുറച്ച് നേരം കിടക്കണം. ഇതിലേക്ക് ഞാൻ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തീ കുറച്ചിട്ടിട്ട് വിനാഗിരിയും കൂടെ ഒരു 3 സ്പൂൺ വിനാഗിരിയും കൂടെയാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. തീ കുറച്ചിട്ടിട്ടാണ് വിനാഗിരി ചേർക്കേണ്ടത്. ഇനി ഇത് കുറച്ച് നേരം തീ കിടന്ന് ഒന്ന് നല്ലപോലെ ഇതെല്ലാം പിടിച്ച് വരണം ആ മീനിലേക്ക്. ഇത്രയേ ഉള്ളൂ. ഇത് സിമ്പിളായിട്ടുള്ള അച്ചാറാണ്. അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമ്മുടെ അച്ചാർ റെഡിയാണ്. നല്ല ടേസ്റ്റായിട്ടുള്ള മീനച്ചാർ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.